ദിവാൻ പേഷ്കർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി രാവിലെ തിരുവനന്തപുരത്തിന് പോയിരിക്കുക. ഞാനെന്തൊന്നായി പറയുന്നേ, ഇൻസ്പെക്ടറെ കാണാൻ ദിവാൻ പേഷ്കർ അദ്ദേഹം ഇങ്ങോട്ട് എഴുന്നള്ളു. സ്റ്റേഷനിൽ വെച്ചൊരു കൊലപാതകം നടത്തിയ പുള്ളിയെ ഇവിടെ തന്നെ ഇട്ടിരിക്കുകയാണോ? ഉത്തരവ്. അത് ഇൻസ്പെക്ടറെ മാൻ. ഇൻസ്പെക്ടർ ഗ്രാമത്തിലാകെ ബഹളം നടക്കുമ്പോൾ ഇവൻ ഇവിടെ ഇങ്ങനെ സൂക്ഷിക്കുന്നത് ബുദ്ധിയാണല്ലോ. അപ്പോ കൈയോടെ ഇറക്കി വിട്ടേക്കാമേ. ബുദ്ധിയില്ലാത്ത കഴുതേ. ഉത്തരവ്. നാം ബില്ല് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരെയും നാം അതിൽ കൊണ്ടുപോയിക്കൊള്ളാം. അവരെ ഇറക്കി വിടൂ. നീയാണോടാ കൊല്ലനാണ്ടി? ആണോന്ന് ചോദിച്ചിട്ട് കാര്യമില്ലേ മോനെ, ഇവൻ വാ വിളിക്കില്ലേ? എല്ലാവന്റെയും വാ ഇന്ന് ഞാൻ പൊളിപ്പിക്കും. ഇവരെ രണ്ടുപേരെയും വില്ലുവണ്ടിയിൽ കയറ്റു. യമാനെ, ഇവന്മാരെ രണ്ടുപേരെയും വില്ലുവണ്ടിയുടെ ചക്രത്തെ വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നതാ ബുദ്ധി? താനാണോടോ ബുദ്ധിയുള്ള പോലീസുകാരൻ? തന്നെ ഞാൻ പോലീസ് കമ്മീഷണറായി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ഉത്തരവ്. ഇൻസ്പെക്ടറെ നാം ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അയാൾ വരുമ്പോ തൊപ്പി പോയി വെച്ചിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ഉത്തരവ്. നടക്ക. വാസു. ഉത്തരവ്. ഒരു ബീഡി. കന്നിമാസത്തിൽ എന്റെ മൂന്നിൽ ശുക്രം കയറുമെന്ന് പറഞ്ഞിട്ട് താൻ വിശ്വസിച്ചില്ല അല്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്നാലും അവൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനത്തെ കയറ്റം കയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലേ? കയറുവടോ, അതാ എന്റെ ജാതകം. തലസ്ഥാനത്ത് ചെല്ലുമ്പോ വാസുവിന്റെ കാര്യം താനൊരു അപേക്ഷ എഴുതുന്നതിന് പരിഗണിക്കാം. ഉത്തരവ്. ഗോപരപിള്ളെ, എന്താ ഇത്? മുകുന്ദ തന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. തൊപ്പി ഊരി വെച്ചിട്ട് വീട്ടിൽ പൊക്കോളൂ. അയ്യോ യമാനെ, കമ്മീഷൻ അദ്ദേഹമായിരിക്കുന്നേ. കമ്മീഷണർ അദ്ദേഹമോ? എന്താ കണ്ടിട്ട് തോന്നുന്നില്ലേ? ദിവാൻ പേഷ്കർ അദ്ദേഹം ഇവിടെ വന്ന് ആണ്ടിയെ ഇടയനെ ഇറക്കിക്കൊണ്ടുപോയി. ഇദ്ദേഹത്തിന് കമ്മീഷണറെ പ്രമോഷനും കൊടുത്തു. ആരോ വന്ന് കബളിപ്പിച്ച് ഇറക്കിക്കൊണ്ട് പോയതാ? നേരാണോ യമാനെ? പിന്നല്ലാതെ നിങ്ങളൊക്കെ തൊപ്പി ഊരി വെച്ചിട്ട് പോയി തൂങ്ങിച്ചാകറോ? എന്താ പൊന്നെ യമാനെ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം.